ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ എസ് വാര്യേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോയിലെ ഓഡിയോയിൽ പ്രശ്നം വന്നുകൊണ്ട് ഇതിൽ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ, യു പി എസ് സി. സോ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ്? നമ്മുടെ കൺട്രിയിലെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ചെയ്തിരിക്കുന്നതാണ്. അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ്, ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ എല്ലാം നോക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അടുത്തതല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷന് വേണ്ടിയിട്ടാണ് അല്ല, കോമ്പോസിഷനാണ് മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അല്ല, എത്ര ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും എത്ര ഇലക്ഷൻ കമ്മീഷനും വേണോ പ്രസിഡന്റിന് ടൈം ടു ടൈം ഫിക്സ് ചെയ്യാം. പ്രസിഡന്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് കണ്ടീഷൻ ഓഫ് ദ സർവീസ് ആൻഡ് ടെന്യൂർ ഓഫ് ദ ഓഫീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് റീജണൽ കമ്മീഷൻ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻസെപ്ഷൻ തൊട്ട്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട്, 1950 തൊട്ട് 15 October 1989 വരെ ഒരൊറ്റ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രണ്ടുപേരും കൂടെ ആഡായി, ബിക്കോസ് 18 years വോട്ടിംഗ് ഏജ് താത്തിയില്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ ഹൗ ആർ ദ ടു പോസിറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അബോളിഷ്ഡ് ഇൻ ജനുവരി 1990, പിന്നെ വീണ്ടും 1993 തൊട്ട് രണ്ട് ഇലക്ഷൻ കമ്മീഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണറുമാണ് ഉള്ളത്. സോ മൊത്തത്തിൽ 3 മെമ്പേഴ്സാണ് ഉള്ളത്. ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ പവർ ആണ് ഉള്ളത്. ആൻഡ് ദേ ഹാവ് ഈക്വൽ റിസീവ് ഈക്വൽ സാലറി അലവൻസസ് ആൻഡ് അതർ പ്രീ റിക്വിസിറ്റ്സ്. ഇത് സിമിലർ ടു ദ സുപ്രീം കോർട്ട് ജഡ്ജിന് ഈക്വലൻ്റ് ആണ്. 6 years അല്ലെങ്കിൽ 65 years ആയിരിക്കും അവരുടെ ടെന്യുവർ. ഓക്കെ, വിച്ചവർ ഇസ് ഏർലിയർ. അടുത്തത് അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് 3 പവേഴ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ്, അഡ്വൈസറി ആൻഡ് ക്വാസി ജുഡീഷ്യൽ. ടെറിട്ടോറിയൽ ഡിറ്റർമൈൻ ചെയ്യും, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വെച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് സിമ്പൽ കൊടുക്കും, രജിസ്ട്രേഷൻ നടത്തും അവർക്ക്. പിന്നെ എന്തെങ്കിലും സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അത് ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്വാസി ജുഡീഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ യു പി എസ് സി ആണ് പഠിക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ യു പി എസ് സി എന്ന് പറയുന്നതിന് നമ്മളൊരു ഷോർട്ട് ഫോം ഇട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് the watchdog of merit system in India. It is concerned with the recruitment to all India services and central services group A and group B, advises the government when consulted on promotion and disciplinary matters. Promotion and disciplinary matter ivare consult cheyyum, pashcha the SC ST OBC angalatha karyangalonne ivare consult cheyyathilla. Okay, adutha nu parayunnathu ivare UPSC is a central recruiting agency in India. It is an independent constitutional body in the sense that it has been directly created by the constitution. Adutha ആർട്ടിക്കിൾ 315 to 323 ഓഫ് പാർട്ട് 14 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, കമ്പോസിഷൻ എല്ലാം പറയുന്നുണ്ട്. യു പി എസ് സിക്ക് ഒരു ചെയർമാനും എത്ര മെമ്പേഴ്സാണോ പ്രസിഡന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത്രയും മെമ്പേഴ്സാണ് വേണ്ടത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൌട്ട് സ്പെസിഫൈങ് ദ സ്ട്രെങ്ത് ഓഫ് ദ കമ്മീഷൻ അത് പ്രസിഡന്റിന് വിട്ടുകൊടുത്തേക്കുവാണ് എത്ര വേണം എന്നുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ ഇവർക്ക് പറയുന്നില്ല മെമ്പർഷിപ്പിന്. പകുതി ആൾക്കാർ സ്റ്റേറ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. പിന്നെ റിമൂവലാണ്. ഇനി റിമൂവൽ എന്ന് പറയുന്നത് പ്രസിഡന്റാണ് റിമൂവ് ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, അദ്ദേഹം ഒന്നിന് ഇൻസോൾവെൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയോ ഇനി പെയ്ഡ് എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അയാൾ ഔട്ടാക്കാം. പിന്നെ ഇഫ് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ് ദാറ്റ് അൺഫിറ്റ് ടു കണ്ടിന്യൂ ആണെന്ന് പ്രസിഡന്റ് ഒപ്പീനിയനിൽ വരികയാണെങ്കിൽ. ഓക്കെ, അടുത്തത് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഇവർക്ക് നല്ല ഇൻഡിപെൻഡൻസ് ആണ് ഉള്ളത്. ഇവരുടെ ഓഫീസ് യു പി എസ് സിക്ക് പ്രസിഡന്റ് തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. സോ എൻ്റെ ലേണേഴ്സ് പോഡിയത്തെ പറ്റി ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. സോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലൈസ് സെഷൻസ് ആണ് ചെയ്യുന്നത്. സോ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് എല്ലാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പും തരും. ഒരു സെഷന് 200 രൂപ വെച്ചിട്ടാണ്. അതൊരു നോമിനൽ ഫീ ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ്. താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ചാനലെ പറ്റി പറയണം. സോ 1000 അടിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. താങ്ക് യു.